ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് വെറുതെയെങ്കിലും സി പി എം എന്ന പേര് കേട്ടാൽ ഉടൻ മാധ്യമങ്ങൾക്ക് വലിയ ആവേശമാണ് ദൃശ്യമാധ്യമങ്ങളാണെങ്കിൽ ചാനൽ ചർച്ചയിൽ ഈ വാർത്ത കൊഴുപ്പിക്കും ദിവസങ്ങളോളം ഈ വാർത്ത അലക്കുകയും ചെയ്യും സി പി എമ്മിനെതിരെ അടിക്കാൻ കിട്ടുന്ന വടികളെല്ലാം സമർത്ഥമായി അവർ ഉപയോഗിക്കുന്നുമുണ്ട് ഇടതുപക്ഷ വിരുദ്ധ പത്രങ്ങളാണെങ്കിലോ ഒന്നാം പേജിൽ വാർത്ത എട്ടുകോളം തലക്കെട്ട് ഇങ്ങനെ നീളുന്നു സി പി എം വിരുദ്ധത അടുത്തിടെ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ആന്തൂരിലെ പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ ഈ സംഭവത്തിൽ സി പി എമ്മിനെതിരെ വലിയ മാധ്യമ ഗൂഢാലോചന തന്നെയാണ് നടന്നത് ഒടുവിലിത ഇക്കാര്യം തുറന്നു സമ്മതിച്ച് ഏഷ്യാനെറ്റും രംഗത്തെത്തിയിരിക്കുന്നു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിന്നീട് പുറത്തുവന്ന വാർത്തകൾ സി പി ഐ എമ്മിനെ ലക്ഷ്യം വെച്ച് നടത്തിയ പുകമറയായിരുന്നെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റർ ജിമ്മി ജെയിംസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദനും നഗരസഭാധ്യക്ഷ കൂടിയായ ഭാര്യ പി കെ ശ്യാമളയും ഒരു മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ മറുവശത്തും നിർത്തിയുള്ള പ്രചാരണങ്ങളും ചില്ലറയല്ല ഉണ്ടായത് ആന്തൂർ വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പല കഥകളും നുണകളാണെന്നതാണ് സത്യമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു എം വി ഗോവിന്ദന്റെ ഫോൺ വിളിയും ശ്യാമളയും പി ജയരാജനും ആന്തൂരിൽ കേട്ട കഥകളിൽ സത്യമെത്ര നുണയെത്ര എന്ന തലക്കെട്ടിൽ ഏഷ്യാനെറ്റ് ഓൺലൈൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ചില സംഭവങ്ങൾ സി പി ഐ എമ്മിനകത്തെ രാഷ്ട്രീയ പോരാട്ടമായി കൂട്ടി വായിച്ചെന്നും കെട്ടുകഥകളും നുണപ്രചാരണങ്ങളും നിറം ചാർത്തിയപ്പോൾ അർദ്ധസത്യങ്ങൾ അസത്യങ്ങളായി എന്നും വാർത്ത വിശദീകരിക്കുന്നു ജിമ്മി ജെയിംസ് നടത്തിയ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ആറ് പോയിന്റുകളാണ് ഏഷ്യാനെറ്റ് വിശദീകരിച്ചത് ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജൻ പാറയിലിന്റെ ആത്മഹത്യ രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് സി പി ഐ എം രാഷ്ട്രീയ പോരാട്ടമായി പോലും ചില സംഭവങ്ങൾ കൂട്ടി വായിക്കപ്പെട്ടു കെട്ടുകഥകളും നുണപ്രചരണങ്ങളും നിറം ചാർത്തിയപ്പോൾ അർദ്ധസത്യങ്ങൾ അസത്യങ്ങളായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദനും നഗരസഭാധ്യക്ഷ കൂടിയായ ഭാര്യ പി കെ ശ്യാമളയും ഒരു വശത്തും മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ മറുവശത്തും നിർത്തിയുള്ള പ്രചാരണങ്ങളും ചില്ലറയല്ല ഉണ്ടായത് ആന്തൂർ വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പല കഥകളും നുണകളാണെന്നതാണ് സത്യം പ്രവാസി വ്യവസായി സാജൻ പാറയിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കഥകളിൽ സത്യമെത്ര നുണയെത്ര ഏഷ്യാനെറ്റ് ന്യൂസ് കോർഡിനേറ്റിംഗ് എഡിറ്റർ ജിമ്മി ജെയിംസ് കണ്ടെത്തിയ വിവരങ്ങൾ ഇതാണ് ഒന്ന് സാജന്റെ മരണത്തിന് ശേഷം നടന്ന പരിശോധനയിൽ പാർത്ഥ കൺവെൻഷൻ സെന്ററിനെതിരെ ആന്തൂർ നഗരസഭാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ കുഴപ്പങ്ങൾ ഇല്ലാത്തതാണെന്ന് തെളിഞ്ഞു എന്നാണ് മിക്കവരും പറയുന്നത് എന്നാൽ നേരത്തെ കണ്ടെത്തിയ അതേ കുഴപ്പങ്ങൾ തന്നെയാണ് ടൗൺ പ്ലാനിംഗ് വിജിലൻസും കണ്ടെത്തിയത് ആ കുഴപ്പങ്ങൾ മാറ്റിയാലേ ഇനിയാണെങ്കിലും ലൈസൻസ് കിട്ടൂ അതിനുള്ള ജോലികൾ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നു രണ്ട് നീണ്ടകാലത്തെ താമസമുണ്ടായി എന്നതാണ് മറ്റൊരു പൊതുവിശ്വാസം എന്നാൽ മെയ് മാസമാണ് പരിഷ്കരിച്ച മാപ്പ് മാനേജ്മെന്റ് സമർപ്പിച്ചത് സാജൻ മരിക്കുന്നതിന് ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസം മുമ്പ് അതിനുശേഷം സ്ഥലം സന്ദർശിക്കുന്നതടക്കമുള്ള പല നടപടികളും ഉണ്ടായി മൂന്ന് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഫയൽ പിടിച്ചു വെച്ചു എന്നതിന് ഒരു തെളിവും ഇതുവരെ ഇല്ല ഫയൽ മൂവ്മെന്റ് സംബന്ധിച്ച രേഖകൾ അതാണ് തെളിയിക്കുന്നത് നാല് കൺവെൻഷൻ സെന്ററിന് അനുമതി നിഷേധിച്ചു എന്ന വാർത്തയും തെറ്റാണ് ചില മാറ്റങ്ങൾ വരുത്താനുള്ള നിർദ്ദേശമാണ് ഉണ്ടായത് അഞ്ച് അതേസമയം ജനപ്രതിനിധികൾ സാജനോട് അനുഭാവപൂർവ്വമായി സംസാരിക്കുകയും ധൈര്യം കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങളുടെ സത്യാവസ്ഥ സാജന് ബോധ്യപ്പെട്ടേനെ അവരും ഉദ്യോഗസ്ഥരെ പോലെ ചട്ടപ്പടി പ്രവർത്തിച്ചു ആറ് ഒന്നര വർഷം മുൻപുണ്ടായ ഒരു തടസ്സം പി ജയരാജൻ ഇടപെട്ട് മാറ്റിയ പശ്ചാത്തലമാണ് വിവാദം കത്തിപ്പടരാൻ കാരണം പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയതാണ് ഇതിനുള്ള പശ്ചാത്തലം പ്രശ്നം പരിഹരിച്ച പി ജയരാജനെ ഒരു വശത്തും ആന്തൂർ നഗരസഭാ അധ്യക്ഷ പി കെ ശ്യാമള എം വി ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് മറുവശത്ത് സംസ്ഥാന ഔദ്യോഗിക നേതൃത്വത്തെയും നിർത്തിയാണ് വിവാദം കൊഴുപ്പിച്ചത് എം വി ഗോവിന്ദൻ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു എന്നുവരെ നുണക്കഥകൾ പ്രചരിച്ചു ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് പറയുന്നത് സി പി ഐ എമ്മിനെതിരായ മാധ്യമ വാർത്തകളെല്ലാം നുണകളായിരുന്നുവെന്ന് പിന്നീട് തെളിയുന്നത് നമ്മൾ നിരവധി തവണ കണ്ടതാണ് എങ്കിലും സി പി എം വിരുദ്ധ വാർത്തകൾ ഇവർ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കും